അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് മലബാർ ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സിലാണ്, അതായത് മിസ്കിലാണ്. ഇപ്പോൾ മിസ്ക് നിർമ്മിക്കുന്ന ഒരു ടർഫിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കൂടാതെ ഒരു രണ്ട് ഷട്ടിൽ കോർട്ടും കൂടി നിർമ്മിക്കുന്നുണ്ട്. ഇതാ ഇവിടെയാണിത്, നോക്കൂ. അപ്പോൾ മിസ്കിൻ്റെ പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മൂപ്പരോട് ചോദിച്ചു നോക്കാം. അതുകൂടാതെ ഇവിടെ പ്ലാനിൽ പല സംഭവങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ മിസ്കിൻ്റെ പ്രസിഡന്റ് അവിടെ നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. അമ്മോ, മിസ്കിലേക്കുള്ള യാത്രയാണ്. അതായത് അവിടുത്തെ മാമ്പറയിലുള്ള 10-15 വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചിരുന്ന മിസ്ക് നിർമ്മ മലബാർ ഇൻഡോർ ഷട്ടിൽ ക്ലബ്ബാണ്. അത് പുത്തണ്ടാണ് ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ ഐറിഷിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ നമുക്ക് ഏറ്റവും പക്വത, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സ്ഥലം കിട്ടിയെന്ന് തന്നെ നമുക്ക് ആദ്യമായിട്ട് സന്തോഷിക്കാം. കാര്യം മിസ്കിൽ നിന്ന് മിസ്കിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ ആ മിസ്ക് മലബാർ ഇൻഡോർ ഷട്ടിൽ ക്ലബ്ബ്, ഇവിടേക്ക് വരുമ്പോൾ മലബാർ ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സ് ആണ്. അപ്പോൾ രണ്ട് മിസ്ക്കാണ്. അപ്പോൾ ഈ 10 വർഷത്തിലധികമായിട്ട് നമ്മൾ കളിയും ചാരിറ്റി പ്രവർത്തനങ്ങളും, ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ 2018 ഫ്ലഡ് വന്ന സമയത്ത്, അതുപോലത്തെ ഈ 19-20 കൊറോണ വന്ന സമയത്ത്, അതുപോലെ തന്നെ പിന്നെ ഈ സഹജീവികളെ സഹായിക്കലൊക്കെ ആയിട്ട് വളരെ താല്പര്യത്തിൽ മിസ്കിൻ്റെ എല്ലാ മെമ്പർമാരും ഒന്നിച്ച് പ്രവർത്തിച്ചതിൻ്റെ ദൈവാനുഗ്രഹം കൂടി ഒരു പക്ഷേ ഇത്തരം സ്ഥലത്തേക്ക് പറിച്ചു നടുമ്പോൾ ഉണ്ടാവുന്നത് മനസ്സിലാക്കണം. കിറ്റുകളും സംഭവങ്ങളൊക്കെ നമ്മൾ 400 വീടുകളിലെ കിറ്റുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പിന്നെ ഫ്ലഡ് വന്ന സമയത്ത് മലപ്പുറത്തിൻ്റെ പുറത്തേക്ക് നമുക്കിതിൻ്റെ സഹായങ്ങളൊക്കെ എത്തിക്കാൻ സാധിച്ചു. ഈ ചങ്ങനാശ്ശേരി, പത്തനംതിട്ട ഭാഗങ്ങളിലൊക്കെ പ്രളയം മൂലം കഷ്ടപ്പെട്ട 150 വീടുകളിലേക്ക് നമ്മൾ വലിയ കിറ്റുകളായിട്ട് തന്നെ എത്തിക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു കൂട്ടായിട്ടുള്ള മിസ്കിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ അതുകൊണ്ട് സാധിക്കണം. അത് അവിടെ കളിക്കുന്ന ആളുകൾ മാത്രമല്ല കേട്ടോ, മിസ്കിന് ഈ യാത്രാ ഗ്രൂപ്പുണ്ട്, അഡ്വഞ്ചർ ഗ്രൂപ്പുണ്ട്, അതേപോലെ തന്നെ എക്കണോമിക് സൊല്യൂഷൻ ഉണ്ട്, അതേമാതിരി പിന്നെ ക്യാമ്പുകൾ നടത്താറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ വിവിധമായ വൈഡായിട്ടുള്ള കണക്ഷൻസ് ഈ മിസ്കിന് കിട്ടി. അപ്പോൾ അതിലൂടെയാണ് ഇതൊക്കെ ചെയ്യാൻ, ഇപ്പോൾ ഈ സ്പോർട്സ് കോംപ്ലക്സ് പോലും നമുക്ക് ചെയ്യാൻ വളരെ നിഷ്പ്രയാസം ചെയ്യാനൊക്കെ സാധിക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് നയിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ്. അപ്പോൾ ഇതിലെ രണ്ട് പിന്നെ ഇൻഡോർ ഉടൻ കോർട്ടോട് കൂടിയുള്ള ഷട്ടിൽ കോർട്ട് വരുന്നുണ്ട്. ആ സെവൻസ് കളിക്കാൻ പറ്റിയ വലിയ ടർഫാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മളെ ലൈഫ് സ്റ്റൈൽ ജിമ്മ്, നിത്യജീവിതത്തിൽ നമുക്ക് വേണ്ട ചെറിയ ആരോഗ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി യസ് സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പാട്ട് പാടിയിട്ടും യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടുമുള്ള സ്റ്റുഡിയോ, അപ്പോൾ അത് അത്രയും നമ്മൾ ഈ കാലഘട്ടത്തിന് ആവശ്യമായിട്ട് എന്തൊക്കെയാണോ വരുന്നത് ആവശ്യമുള്ളത് അതൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നയിക്കാൻ പിന്നെ നമ്മൾ സാഹചര്യം ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് വശത്ത് വരുന്നത് നമ്മുടെ ഗെയിംസ് ഹോളും അതുപോലെ തന്നെ നെറ്റ് പ്രാക്ടീസ്. അതായത് ഗെയിംസ് ഹോള് വരുന്നതെന്ന് വെച്ചാൽ സ്നൂക്കറുണ്ട്, ചെസ് ഉണ്ട്, ക്യാരംസ് ഉണ്ട്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് എല്ലാ പ്രായക്കാർക്കും എല്ലാ തരം സന്തോഷങ്ങളും കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇതിലേക്ക് നമ്മൾ ആകർഷിക്കുക എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഈ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്, അതൊക്കെ ഈ മിസ്കിൻ്റെ മെമ്പേഴ്സും മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെയാണ് ഇതിലേക്ക് മുന്നിട്ടിറങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്കൊന്ന് ഇവിടെ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അവർക്കൊക്കെ ഉള്ളൊരു ആശ്വാസം പകരുന്ന രീതിയിലുള്ള ഒരു വാമപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ പ്രദേശം. ഇതിൻ്റെ മുകളിൽ പിന്നെ അപ്പോൾ എന്തൊക്കെ പണികൾ ഇപ്പോൾ കൂട്ടിയായിട്ടുണ്ട്?
ടർഫിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഗ്രൗണ്ട് ഇവിടെ തെങ്ങ് മരങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു, അതൊക്കെ വെട്ടിക്കളഞ്ഞ് ജെ സി വിട്ടിട്ട് ആദ്യം ക്ലിയർ ചെയ്തു, പിന്നെ വാട്ടർ ലെവൽ ചെയ്തിട്ട് അത് വൈബ്രേറ്റ് ചെയ്തു, അതിന് ശേഷം അത് ഡ്രെയിനേജ് ഉണ്ടാക്കി. ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വെള്ളം മൊത്തം അങ്ങോട്ട് ഒരുമിക്കാൻ വേണ്ടിയുള്ള ഡ്രെയിനേജ് ഉണ്ടാക്കി. ആ ഡ്രെയിനേജിൻ്റെ മുകളിൽ ബോളറിട്ടു, കോൺക്രീറ്റ് ചെയ്തിട്ട് ബോളറിട്ട് ആ ബോളറിൻ്റെ മേലെ വലിയ മെറ്റലിട്ടു, വലിയ മെറ്റലിൻ്റെ വേറെ ചെറിയ മെറ്റലിട്ട് അതിൻ്റെ മേലെ ബേബി മെറ്റലിട്ടു. ഇതിന് ശേഷം ഒരു അർച്ചന വൈബ്രേറ്റിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മേലെ ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ എൻസാൻഡ് കുതിരും, അതിന് ശേഷം നമ്മൾ ഗ്രാസിൻ്റെ പച്ചപ്പുല്ല് കളിക്കണം, ആ പുല്ല് കുതിരും ലൈറ്റ് ഇതിൻ്റെ മുകളിൽ സ്നൂക്കർ, ചെസ്, അതുപോലെ തന്നെ ടേബിൾ ടെന്നീസ്, ചെസ്, പിന്നെ സ്നൂക്കർ ഇതൊക്കെ കാര്യങ്ങളൊക്കെയാണ് മുകളിലുള്ളത്. നമ്മൾ ഈ ഒരു കോംപ്ലക്സിൻ്റെ ആശയം വെച്ചപ്പോൾ വിവിധ ആളുകളും ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിക്കണം ചെയ്യേണ്ടതെന്ന് വീട് താല്പര്യമില്ല. അപ്പൊ ഗായ്സ് അവിടെ പോ ഷട്ടിൽ കോർട്ടിലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അതൊന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം. കം ഓൺ. കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഗൈസ്, അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരെ താങ്ക് യു.